ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കിക്കോഫിലേക്ക് സ്വാഗതം ഐ എസ് എൽ അതിൻ്റെ പാതി വഴിയിൽ എത്തി നിൽക്കുകയാണ് എല്ലാ ടീമുകളും അവരുടെ പത്തോ പതിനൊന്നോ മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഐ എസ് എൽ മാറ്റിവെക്കേണ്ട സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത് തൽക്കാലത്തേക്കെങ്കിലും കുറച്ച് നാളത്തേക്ക് മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥ നമുക്കറിയുന്ന പോലെ കഴിഞ്ഞ ഗെയിം വീക്കിൽ തന്നെ ചില മത്സരങ്ങൾ മാറ്റിവെച്ചിരുന്നു എ ടി കെ മോഹൻ ബഗാൻ്റെ മത്സരങ്ങളാണ് മാറ്റിവെച്ചത് ആ ഒരു ടീമാണ് ആദ്യം കോവിഡിൻ്റെ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ആ ടീമിൽ ആർക്കോ കോവിഡ് പോസിറ്റീവ് ആയതിൻ്റെ പേരിൽ മത്സരം മാറ്റിവയ്ക്കപ്പെട്ടിരുന്നു തുടർന്ന് പല ടീമുകളും ഇതിൽ ഇൻഫെക്റ്റഡ് ആവുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഒന്നിലധികം ടീമുകൾ നാലോ അഞ്ചോ ടീമുകൾ കോവിഡ് പോസിറ്റീവായ പ്ലെയേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫ് ഉള്ളവരാണ് ഇതിൽ അതിനുശേഷം നമ്മൾ അറിഞ്ഞ വാർത്തയനുസരിച്ച് ഒഡീഷ എഫ് സി ഹൈദരാബാദ് എഫ് സി ടീമിനെല്ലാം ഈ പ്രശ്നങ്ങളുണ്ട് ഏറ്റവും അവസാനം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയേഴ്സിനോ കോച്ചിങ് സ്റ്റാഫിനോ അല്ല എങ്കിൽ പോലും ആ ഒരു ക്യാമ്പിലും കോവിഡ് പോസിറ്റീവ് കേസുകൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സോ ഈ മാറ്റിവെച്ച രണ്ട് മത്സരങ്ങൾ അതായത് കഴിഞ്ഞ ആഴ്ചയിലെ എ ടി കെ മത്സരവും ഇന്നലെ നടക്കേണ്ടിരുന്ന എ ടി കെ യുടെ മത്സരവും മാറ്റിവെക്കപ്പെട്ടു അവരുടെ മത്സരം മാത്രമാണ് മാറ്റിവെച്ചത് ഒഡീഷ എഫ് സിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുമ്പോൾ അവരുടെ ഒൻപത് കാഷ്വാലിറ്റി കേസുകൾ ഉണ്ടായിരുന്നു അതായത് ഒൻപത് പേർ കോവിഡ് പോസിറ്റീവ് ആയ ഒരു സാഹചര്യത്തിൽ പോലും അവർക്ക് മത്സരം കളിക്കേണ്ടി വന്നു അവർ ആ മത്സരം കളിക്കാൻ നിർബന്ധിതരായി എന്നുള്ളതാണ് എന്നാൽ എന്തുകൊണ്ടാണ് എ ടി കെ പോലുള്ള ഒരു ടീമിന് മാത്രം എക്സെപ്ഷൻ ലഭിക്കുന്നത് എന്നൊരു ചോദ്യം അവർ തന്നെ ക്ലബ്ബ് തന്നെ ഉയർത്തിയിട്ടുണ്ട് പല പ്ലെയേഴ്സും ആ ചോദ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് എ ടി കെക്ക് മാത്രം പ്രത്യേക പരിഗണന ലഭിക്കുന്നതിനെതിരെ എ ടി കെയുടെ ഒഴിച്ച മക്ക എല്ലാ ഫാനുകളും പ്രത്യേകിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻ ഉൾപ്പെടെ എല്ലാവരും അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് പല ഹാഷ്ടാഗുകളും അതിനെതിരെ പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ത് തന്നെയായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഐ എസ് എല്ലിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട് അവരൊരു തീരുമാനമെടുക്കും അതുപോലെ ഇന്ന് നടക്കേണ്ട കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം മുംബൈ സിറ്റിക്കെതിരെയുള്ള മത്സരവും നടക്കുമോ എന്ന് യാതൊരു ഒഴപ്പമില്ല കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി അതായത് കഴിഞ്ഞ മത്സരത്തിന് ശേഷം ഒരു ട്രെയിനിങ്ങിനും ഇറങ്ങിയിട്ടില്ല ആ ഒരു കോവിഡ് ഭയം കൊണ്ട് തന്നെയാണ് അവരെല്ലാം അവരുടെ തന്നെ റൂമുകളിൽ ലോക്ക്ഡാണ് എന്നാണ് മനസ്സിലാക്കുന്നത് സോ ഒരു ട്രെയിനിങ്ങും ഇല്ലാതെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് കളിക്കുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം മുംബൈക്കെതിരെ കളിക്കാൻ പോകുന്നു അതുകൊണ്ട് തന്നെ തങ്ങൾ കളിക്കാൻ തയ്യാറല്ല എന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സോ എന്തുകൊണ്ടും ഈ മത്സരങ്ങൾ മൊത്തത്തിൽ പോസ്റ്റ്പോൺ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെ വിചാരിക്കുന്നു പക്ഷേ പോസ്റ്റ്പോൺ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു പ്രശ്നമുണ്ട് നമുക്കറിയാവുന്ന പോലെ സ്റ്റാർ സ്പോർട്സ് ആണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന ഐ പി എല്ലും ഇവർ തന്നെയാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് സോ അധികം അങ്ങോട്ട് പോസ് ചെയ്യാൻ കഴിയുകയില്ല ഏപ്രിൽ രണ്ടാം തീയതി മറ്റെയാണ് ഐ പി എൽ ആരംഭിക്കേണ്ടത് ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ച് ഐ എസ് എൽ മാർച്ച് അഞ്ചാം തീയതി ലീഗ് സ്റ്റേജ് അവസാനിച്ച് പ്ലേ ഓഫ്സിലേക്ക് പോകണം അതായത് ഒരു പത്ത് പന്ത്രണ്ട് തീയതിയോടെ തീരുന്ന രീതിയിലാണ് ഐ എസ് എൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഒരു രണ്ടാഴ്ച അതിനപ്പുറം പോസ് ചെയ്താൽ ഐ പി എല്ലുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് അതൊരിക്കലും ഐ എസ് എല്ലിനും നല്ലതല്ല കാരണം നമുക്കറിയാം ഇന്ത്യയിൽ ക്രിക്കറ്റിനുള്ള മാർക്കറ്റ് എന്താണെന്ന് സോ ഐ എസ് എല്ലിൻ്റെ ടെലികാസ്റ്റിംഗ് സ്പേസ് പോലും അങ്ങനെ കോൺഫ്ലിക്റ്റ് അടിച്ചാൽ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതിന് മുൻപേ കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക അതിന് മുൻപേ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും എന്തിനായാലും അതിൻ്റെ ഒരു തീരുമാനം ഇന്ന് വൈകുന്നേരം അറിയാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി മറ്റു വീഡിയോയിൽ വീണ്ടും എത്താം വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം